നമസ്കാരം ഡൽഹി രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് സ്വാഗതം സംഭവജനകമായ സംഭ്രഭജനകമായ ചരിത്രം തിരുത്തി കുറിച്ച ഒരുപക്ഷെ കേജ്രിവാളിന്റെ ഭാഷയെടുക്കുകയാണെങ്കിൽ ഭയാനകമായ ഒരു ജനവിധിയുടെ അകപ്പരുള്ളിലേക്ക് പ്രവേശിക്കുന്ന സവിശേഷമായ ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എങ്ങനെ കാണുന്നു ഒരുപക്ഷെ താങ്കൾ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ പ്രവേശിച്ചതിനപ്പുറത്തേക്ക് ഡൽഹി മാറിയിരിക്കുന്നു മുഖത്താ സന്തോഷം കാണുന്നില്ലല്ലോ തോമാശ അതെ അതാണ് ശരി അതായത് ഇത്ര ഇത്രമാത്രം വലിയൊരു പരിചയം പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഡൽഹിയിൽ ജീവിക്കുന്ന ആർക്കും അറിയാമായിരുന്നു അല്ലെങ്കിൽ വീക്ഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരുന്നു ആം ആദ്മി പാർട്ടി ജയിക്കുമെന്നുള്ള കാര്യം നാൽപ്പതോ നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് അല്ലെങ്കിൽ കൂടി വന്ന അമ്പത് വരെ എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇത് അങ്ങനെയല്ല ഇതൊരു ലാൻഡ് സ്ലൈഡ് മാത്രമല്ല ഒരു സുനാമിയാണ് സംഭവിച്ചത് ഒരുപക്ഷെ ഇത് ബി ജെ പിക്ക് കോൺഗ്രസിനും ഒപ്പം ഏറ്റവും കൂടുതൽ നാണക്കേട് നാണക്കേടുണ്ടായത് അഭിപ്രായ എക്സിറ്റ് പോളുകാർക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ പൊളിഞ്ഞത് ഈ പറഞ്ഞ മൂന്ന് പാർട്ടികൾക്കൊപ്പം ഒരുപക്ഷെ എക്സിറ്റ് പോളുകാർക്കാണ് അവർ താങ്കളെ വഴുതെറ്റിച്ചോ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ വരെ ഒരുപക്ഷെ കടന്നു കൂടിയേക്കുമെന്നുള്ള ഒരു പ്രതി സൃഷ്ടിച്ചിട്ട് നിങ്ങളുടെ അടിയിൽ നിന്ന് ആ പ്ലാറ്റ്ഫോം വരിച്ചു കളഞ്ഞു പൊളിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിനെ പറ്റി താങ്കൾ പറഞ്ഞാൽ ശരിയാണ് ഓക്കെ ആ പട്ടിയെ ഞങ്ങളെ കൊണ്ട് പെടുത്തിയത് ശരിയായില്ല ഞങ്ങൾ പരാജയപ്പെട്ടതുള്ള ശരിയാണ് പൊളിഞ്ഞില്ല പൊളിഞ്ഞെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏതാണ്ട് അതിനടുത്ത് ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല അല്ലാണ്ട് ഞങ്ങൾ ത്രികോണത്തിൽ ജയിച്ചു മുപ്പത്തിമൂന്നോ മുപ്പത്തിരോ ശതമാനം വോട്ട് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് ഇരുപത്തി മുപ്പത്തിരണ്ട് സീറ്റ് മുപ്പത്തിമൂന്ന് സീ മുപ്പത്തി സീറ്റ് കിട്ടി ഇത്തവണ എല്ലാവരും കൂടെ യോജിച്ചുകൊണ്ട് എതിർക്കുന്നു അതൊരു പുതിയ വെല്ലുവിളിയാണ് ഇനി ഇനി വേണമെങ്കിൽ പോയിന്റിലേക്ക് പോയിന്റിലേക്ക് ഞാൻ വരാം അതായത് ഞങ്ങളുടെ ഏരിയ വൃഷ്ടിപ്രദേശം അതുപോലെ ഭദ്രമായിട്ട് പരിരക്ഷിച്ചു അതല്ല ഉദ്ദേശിച്ചത് അല്ലേ പറയും ഇതൊരു ആ മാനദണ്ഡമാക്കിയല്ല ശ്രീധരൻപിള്ളക്ക് കേരളത്തിൽ നിങ്ങൾ അംഗീകാരം തേണ്ടി വരും കാരണം രണ്ടായിരത്തി നാലിൽ ഞങ്ങൾ ആറ് അസംബ്ലി സെഗ്മെന്റ് പാർലമെന്റ് ലക്ഷം വെച്ചിട്ട് ജയിച്ചിട്ടുണ്ട് അങ്ങോട്ട് ആറുപേര് ബി ജെ പിക്ക് എം എൽ എമാരെ ജയിപ്പിക്കാൻ കേരളത്തിൽ സാധിച്ചു നിങ്ങൾ സമ്മതിക്കോ മിസ്റ്റാർ പാർലമെന്റില് കേരളത്തിൽ ആറ് എം എൽ എമാരെ ജയിച്ചു നിങ്ങൾക്ക് പറയൂ ഇപ്പോ നിയമസഭാ സീറ്റുകൾ നിയമസഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് ലീഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എം പിമാരെ രാജിവെക്കണമെന്നൊന്നും ക്യാബനത്തിൽ എന്താ അർത്ഥമുള്ളത് കാരണം മൊറാർജി ദേശ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നവരെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്കും കൊടുത്തിട്ടില്ല എല്ലാവരും പറഞ്ഞു നെഹ്റുജി കൊടുത്തു എന്ന് പറയുന്നുണ്ട് എ കെ ജിക്ക് എ കെ ജിക്ക് ചില സംവിധാനങ്ങൾ കൊടുത്തല്ലാതെ ഔപചാരിക പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ടില്ല അത് ചെയ്യേണ്ട സ്പീക്കറാണ് അതുകൊണ്ട് അല്ല തീരുമാനിക്കേണ്ടത് അവിടുത്തെ സ്പീക്കറാണ് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പീക്കർ എന്ന് പറയുമ്പോൾ സുമിത്ര മഹാജൻ എന്തായാലും നരേന്ദ്രമോദിയുടെ മോളിൽ ഒന്നിരിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ കേരള അസംബ്ലിയാണ് അസംബ്ലിയിലേക്ക് വരും എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദി മോഡിയുടെ പ്രഭാവം അതായത് നരേന്ദ്രമോദി പോലെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രൈം മിനിസ്റ്റർ നമുക്ക് ആവശ്യമാണ് ശ്രീദേവൻ എന്റെ ചോദ്യം അതല്ല താങ്കൾക്ക് ഇവരുമായിട്ടുള്ള ഫ്രീക്വൻസി ആ ലെ ചെറിയ ഒരു ഒരു മങ്ങല് ഒരു തകരാർ ഇപ്പോൾ ഈ ജനപതിക്ക് ശേഷം സംഭവിച്ചോ സത്യം പറഞ്ഞു തീർച്ചയായിട്ടും സംഭവിച്ചു സംശയം വേണ്ട ഇതാണ് പോയത് എനിക്കിന്നല്ല ആ എനിക്കിന്നല്ലല്ല ഞാൻ പറഞ്ഞ ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പലരി മനസ്സിലായാലും സുരേഷ് ഗോപി അങ്ങനെ അതായത് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് മനസ്സിലായാലും സുരേഷ് ഗോപി അങ്ങനെ ശ്രീധരൻപിള്ള സാറ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മൂന്ന് പുസ്തകങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്ന സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന് ആ ഇതാ അതാ ഒരു വാർത്തയാണിത് അതായത് ശ്രീ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന സുരേഷ് ഗോപി ഇതിന് വേറെ വല്ല അർത്ഥമാ അർത്ഥതലങ്ങളുണ്ടോ ശ്രീ ശ്രീധരൻപിള്ള വരാതിരിക്കാൻ ഇടയാക്കരുത് സീറോസിൽ ഞാൻ സീരിയസ് ആയി പറയാം അതായത് ഈ പാർട്ടികളിൽ ടാലി ഇട്ട സമയത്ത് നിങ്ങൾ രണ്ടക്കം കിടക്കുമെന്നുള്ള പ്രതീക്ഷകൾ സീറോ സീറോ ഇട്ടു അതാണ് ഈ വട്ട പൂജ്യം വരുന്നത് എന്താ പറയുക നമ്മളെ കുഴപ്പമില്ല നോക്കുക നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക ഞങ്ങള് പൂജ്യം പൂജ്യം എല്ലാരും ഇട്ടു അപ്പൊ ഈ പൂജ്യത്തിന് ഇവിടെയും ഫില്ല് ചെയ്യുന്നില്ല അവിടെയും ഫില്ല് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് സംഭവിച്ചത് ശ്രീ ശ്രീധരൻപിള്ളയുടെ പാർട്ടിയാണെങ്കിൽ ഇപ്പുറത്തൊന്ന് ഫില്ല് ചെയ്തു